ആക്ഷേപം. അത് ശരിയായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ല, ഇത് ജനങ്ങൾ വിലയിരുത്തണത്. കേരളത്തിലെ തടവ് ജയിലുകളിൽ ആർക്കൊക്കെ മർദ്ദനമേൽക്കുന്നുണ്ട്? അവിടെയെല്ലാം ഏതെങ്കിലും ഒരു സി പി എം പ്രാദേശിക നേതാക്കന്മാർ ഇത്തരമൊരു പ്രശ്നം ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ടോ? ഞാൻ മറ്റൊരു കാര്യം ചോദിക്കുന്നു. ഇപ്പോൾ ഈ ബിജു ഭാര്യ ബിജു രാധാകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊന്ന കേസിൽ പ്രതിയായി, തട്ടിപ്പ് കേസിൽ പ്രതിയായി, സരിത ഈ പ്രശ്നമുണ്ടല്ലോ, സരിതാ പ്രശ്നം, ആ പ്രതിയെ കൊണ്ടുപോകുന്നത് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കൂ. കൈവിലങ്ങ് വെച്ചിട്ടാണ്. ചന്ദ്രശേഖരൻ്റെ കേസിലെ പ്രതികളെ ഒരിക്കലും കൈവിലങ്ങ് വെച്ചിട്ടില്ല. ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് കോഴിക്കോട് ജില്ലാ ജയിലിൽ കിട്ടിയ ആനുകൂല്യങ്ങൾ വന്നല്ലോ വളരെ നിങ്ങളുടെ ഉൾപ്പെട്ട ചാനൽ ഇത് മാധ്യമം അതിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും. അത്രമാത്രം സൗകര്യങ്ങൾ കിട്ടിയ ഒരു പ്രതി, സി പി എമ്മിൻ്റെ ജയിലിലുള്ള എല്ലാ സംവിധാനങ്ങളും ഈ പ്രതികൾക്ക് സൗകര്യമൊരുക്കുന്ന കാര്യത്തിൽ ഏർപ്പാട് ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഒരു പ്രതികൾക്ക് പുതിയ സാഹചര്യത്തിൽ അവർ ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് ജയിലിൽ ആ സൗകര്യം കിട്ടണം എന്ന ഒരു ഡിമാൻഡിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരു പ്രശ്നത്തിൽ സി പി എം നേതൃത്വം ഇടപെട്ട് അവർക്ക് വേണ്ടി വാദിക്കുക. ഞാൻ കൊലയാളികൾക്ക് വേണ്ടി ഒരു സബ്മിഷൻ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വന്നിട്ടുണ്ടോ? ആ കൊലയാളികളെ ഈ കേരളത്തിൽ ഏറ്റവും പ്രഗത്ഭരായ പി രാജൻ, ഈച്ചിറ ഭാര്യയുടെ മകൻ രാജൻ അടിയന്തരാവസ്ഥയ്ക്ക് മരണപ്പെട്ടതിന് സമാനമായും വർഗീസിനെ നക്സൽ വർഗീസിനെ വധിക്കപ്പെട്ട സമാനമായി പാർട്ടി സെക്രട്ടറി അതിനോട് ന്യായീകരിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം ഇവർക്ക് സി പി എമ്മുമായി ബന്ധമുണ്ട് എന്നതിൻ്റെ അതിലപ്പുറം വ്യക്തത പറഞ്ഞു വേണം. മറ്റൊന്ന്, ഈ ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ ഇവരെ സി പി എം തള്ളിപ്പറഞ്ഞാൽ ഇവർ പലതും പറയും. അതുകൊണ്ടാണ് ഇത്രയും വലിയ സംരക്ഷണം അവർ കൊടുക്കുന്നത്. തീർച്ചയായും അവർ പറയുന്നത് ചിലപ്പോൾ സി പി എമ്മിന് ഉന്നത നേതാക്കന്മാർക്ക് ഉൾപ്പെടെ പങ്കുണ്ട് എന്ന് പറയും. അതുകൊണ്ട് തന്നെയാണ് കൊടിയേരി വലകട്ടം ഉൾപ്പെടെയുള്ള ആളുകൾ കെട്ട ഉടനെ തന്നെ ആ ജയിലിൽ എത്തി ഈ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പങ്ക്, കാരണം ഞങ്ങളുണ്ട്, ഞങ്ങളിങ്ങനെ തള്ളില്ല എന്നുള്ള സന്ദേശം കൊടുക്കാൻ തയ്യാറായിട്ടുള്ളത്. ഇപ്പോൾ കോടതി വെറുതെ വിട്ട മോഹനൻ മാസ്റ്റർ പറയുന്നത് അദ്ദേഹത്തോട് പിണറായിയുടെ പേര് പറയാൻ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള നിർബന്ധമുണ്ടായിരുന്നു. അത് ഉന്നതമായിട്ടുള്ള ഈ സംസ്ഥാന സർക്കാരിൻ്റെ കോൺഗ്രസ് ഭരണകൂടം നിർബന്ധിച്ചത് കൊണ്ടാണ് എന്നുള്ള തരത്തിൽ ഒരു പ്രസ്താവന മോഹൻ മാഷ് പറയുകയുണ്ടായി. അങ്ങനെ എന്തെങ്കിലും താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു നിർബന്ധം ചെലുത്തി എന്നുള്ള? ഇപ്പം നിങ്ങളും പിണറായിയുടെ പേര് രമയും പറയുന്നു, സി പി എമ്മിൻ്റെ ആക്ഷേപം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗൂഢാലോചനയാണ്. ആർ എം പി നേതാക്കളും കോൺഗ്രസും കൂടിയിട്ട് സി പി എമ്മിനെ തകർക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ഗൂഢാലോചന ഫലമായിട്ടാണ് വീണ്ടും ടി പി ചന്ദ്രശേഖരൻ പദം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം കോടതിയിൽ വിശദമായിട്ടുള്ള വിചാരണ കഴിഞ്ഞ് കുറേ പേരെ ശിക്ഷിച്ചു, കുറച്ചുപേരെ വെറുതെ വിട്ടു, അതിനുശേഷം വീണ്ടും ഗൂഢാലോചന പൊക്കിക്കൊണ്ടുവരുമ്പോൾ ഇത് ചില നേതാക്കളെയൊക്കെ ടാർഗറ്റ് ചെയ്ത് സി പി എമ്മിനെ തകർക്കാൻ വേണ്ടിയാണ് എന്നാണ് അവരുടെ ആരോപണം. ഇപ്പം നേരത്തെ ഈ കേസിലെ ഒരു പ്രതികളുടെയും പേര് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ ഈ കേസിൻ്റെ ഒരു പ്രത്യേകത, അന്വേഷണത്തിൻ്റെ ഘട്ടങ്ങളിൽ വല്ലാതെ ഈ കേസ് ഈ അതിൻ്റെ പിന്നാലെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഒരു നല്ല ഇടപെടലുകൾ ഈ കേസിൻ്റെ അന്വേഷണ ഘട്ടത്തിലുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരെയും കൊണ്ടുവരുന്നത് പി മോഹനൻ ഉൾപ്പെടെയുള്ള ആരുടെയും പേര് ഞങ്ങൾ പരാതി കൊടുത്തതല്ല. അന്വേഷണത്തിൻ്റെ ഭാഗമായി ഈ പ്രതികളെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴുള്ള അവസ്ഥ, ഈ കേസിലെ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടു, ആ ശിക്ഷിക്കപ്പെട്ട ആളുകളെ ഇവ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വ്യഗ്രത, ആ വ്യഗ്രതയിൽ നിന്നും നേതൃത്വത്തിലുള്ള പങ്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നേതാക്കന്മാർക്ക്, ഇപ്പോൾ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറി, അവരുടെ പിന്നെ മറ്റു നേതാക്കന്മാർക്കുള്ള പങ്ക് സംശയത്തിന് ഇട നൽകുന്നുണ്ട്. ആ സംശയമാണ് പുതിയ പരാതിയിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ പിണറായി വിജയൻ കേരളരക്ഷാ മാർച്ച് നടത്തുന്നു, ഏതാണ്ട് അതിൻ്റെ കറക്റ്റ് ഡേറ്റോട് കൂടിയാണ് നിങ്ങളുടെ സമരവും തുടങ്ങുന്നത്. അപ്പോൾ ഈ രക്ഷാ മാർച്ചിൻ്റെ എന്താ പറയുക, പകിട്ട് കെടുത്താനും ഇത് ചർച്ച അല്ലെങ്കിൽ അവർ അതിനെ നിങ്ങളുടെ ഒരു ഇതിലേക്ക് ഇതിൻ്റെ രാഷ്ട്രീയ അജണ്ട മാറ്റിയെടുക്കാനും വേണ്ടി കൂടിയാണ് ഇങ്ങനൊരു ഗൂഢാലോചന നടത്തിയെന്നാണ് പിണറായി വിജയൻ പ്രധാനപ്പെട്ട യോഗങ്ങളിലൊക്കെ ആക്ഷേപം ഉന്നയിച്ചത്. അതിൽ വല്ല കഥയുണ്ടോ? അല്ല, ഗൂഢാലോചന എന്ന് പറയുന്നത് ഏത്? അല്ല, ഗൂഢാലോചന എന്ന് പറയുന്നത് നിങ്ങൾ ആർ എം പിയും കോൺഗ്രസും കൂടി ഒത്തിറങ്ങി എന്ന് വെച്ചാൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കണമെങ്കിൽ ഈ സമരമില്ലാതെ തന്നെ വേണമെങ്കിൽ കോൺഗ്രസിന് പ്രഖ്യാപിക്കാം. രമ വന്ന് കിടക്കുകയും അതിൻ്റെ പേരിൽ ഒരു ജനകീയ പ്രക്ഷോഭം ഉയർത്തുന്നുവെന്ന് കാണിക്കുകയും അതേ തുടർന്ന് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് നിർബന്ധിതമായി എന്ന അവസ്ഥ ഉണ്ടാക്കിയെടുത്ത് ഇതിനെ ഈ രക്ഷാ മാർച്ചിൻ്റെ ഒരു എന്താ പറയുക ജനശ്രദ്ധ അതിൽ നിന്ന് മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് ഇതിൻ്റെ പറയിലുള്ളതെന്നാണ് സി പി എം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പറയുന്നതിനിടയിൽ നേരത്തെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. പി മോഹനൻ ഇപ്പോൾ പത്രസമ്മേളനം നടത്തി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ
പാർട്ടി സെക്രട്ടറിയെ പറയണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി. സത്യത്തിൽ അതൊരു മുൻകൂർ ജാമ്യമാണ്. കാരണം സി ബി ഐ, അതാണ് സി ബി ഐ അന്വേഷണത്തിനെ സി പി എം ഭയപ്പെടുന്നത്. സത്യത്തിൽ സി ബി ഐ അന്വേഷിച്ചാൽ അതിൻ്റെ പുതിയ സാഹചര്യത്തിൽ ഈ പാർട്ടിയുടെ നേതാക്കന്മാർ ചോദ്യം ചെയ്യപ്പെടുകയും എന്ന അവസ്ഥ നന്നായി പി മോഹനും പാർട്ടിക്കും അറിയാം, പ്രത്യേകിച്ചും ഈ പ്രതികളെ. അതുകൊണ്ട് പ്രതികളെ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴിയെടുക്കാൻ അല്ലെങ്കിൽ അവരെ കേസിൽപ്പെടുത്താൻ വേണ്ടി അന്വേഷണ സംഘം തയ്യാറാകുമ്പോൾ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയാണ് നേരത്തെ എന്നെ ചോദ്യം ചെയ്തപ്പോൾ പിണറായി വിജയൻ്റെ പേര് പറയാൻ, പാർട്ടി നേതാക്കന്മാരുടെ പേര് പറയാൻ ഉദ്യോഗസ്ഥന്മാർ വല്ലാതെ എന്നെ പീഡിപ്പിച്ചു. ആ പീഡനം മാനസിക പീഡനമാണ്. 52 വ്യക്തികൾ വെട്ടി കൊല ചെയ്ത ചന്ദ്രശേഖരൻ്റെ പ്രതികൾക്ക് മാനസിക പീഡനമേറ്റു എന്ന് ഒരു ഘട്ടത്തിലും ഇവരാരും പറഞ്ഞിട്ടില്ല. പറയാത്ത പുതിയ ആരോപണം വരുന്നത് അല്ലെങ്കിൽ പുതിയ വിമർശനങ്ങൾ വരുന്നത് സത്യത്തിൽ മുൻകൂർ ജാമ്യമാണ്. ഈ പ്രതികളെ ചോദ്യം ചെയ്യുമ്പോൾ പിണറായി വിജയനിലെത്തുമ്പോൾ അല്ലെങ്കിൽ മറ്റ് നേതാക്കന്മാരിലെത്തുമ്പോൾ ജയരാജനിലെത്തുമ്പോൾ അവർക്ക് പറയാം ഇവരെ പണ്ട് ഇത് കണ്ടില്ലേ പി മോഹൻ മാസ്റ്ററെ പീഡിപ്പിച്ചിട്ട് മോഹൻ ഈ പിണറായി വിജയനിലേക്കും അല്ലെങ്കിൽ ജയരാജനിലേക്കും മൊഴി എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിരിക്കുന്നു എന്നത് മാത്രമാണ് ആ മൊഴി. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ശാസ്ത്രീയമായ തെളിവുകൾ നിങ്ങളുടെ പക്ഷത്തുണ്ടോ? പിണറായി വിജയനോ സംസ്ഥാന നേതാക്കളോ ആരെങ്കിലും ഇടപെട്ടുള്ളതായിട്ട്? ഇന്ന് വളരെ ടെക്നോളജിക്കൽ ഇതുള്ള കാലമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ കാണും. അല്ലെങ്കിൽ ഇന്ന ആൾ ഇന്ന സമയത്ത് വന്ന് ഇന്ന സ്ഥലത്ത് വന്ന് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ദിവസം അദ്ദേഹം വന്നതിൻ്റെ ഇത് സംബന്ധിച്ചുള്ള അദ്ദേഹം അവിടുന്ന് ഫോൺ ചെയ്തതിൻ്റെ ഒക്കെ തെളിവുകൾ കാണും. അങ്ങനെ ശാസ്ത്രീയമായ ഒരു അടിത്തറയോടുകൂടി ടെക്നോളജിയുടെതോടുകൂടി ഇതൊക്കെ കണ്ടുപിടിക്കാമെന്നിരിക്കെ ഇതൊന്നുമില്ലാതെ അവർ അതിൽ പങ്കാളികളാണെന്ന് തറപ്പിച്ച് പറയുമ്പോൾ ഒരു ഒരു ക്രെഡിബിലിറ്റിയുടെ ഒരു എലമെൻ്റ് ഇല്ല എൻ്റെ പറയും. ഇല്ല, ഈ ശാസ്ത്രീയതയുടെ പിൻബലമില്ല എന്നാരാ പറയുന്നത്? ശാസ്ത്രീയതയുടെ പിൻബലം പരാതിക്കാർ എത്തിച്ചു കൊടുക്കേണ്ട കാര്യമല്ലല്ലോ. ശാസ്ത്രീയതയുടെ പിൻബലം എന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗ അന്വേഷണ ഘട്ടത്തിൽ ഉദ്യോഗ അന്വേഷണം ആരാണോ അന്വേഷണം നടത്തുന്നത് അവരാണ് ഇതിൻ്റെ ശാസ്ത്രീയത സംബന്ധിച്ച് കണ്ടെത്തുന്നത്. ഇപ്പോൾ ഈ കേസ് ഇതിൻ്റെ ശാസ്ത്രീയമായ ഒട്ടേറെ തെളിവുകൾ, ഫോറൻസിക് റിപ്പോർട്ട്, അതുപോലെ ടെലിഫോൺ പിന്നെ കോളുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒക്കെ കൊടുത്തത് ഇതിൻ്റെ പരാതിക്കാരൻ മറ്റാരെങ്കിലുമാണ്? അന്വേഷണ ദിവസം പറയാൻ നടത്തുന്നത്. അതുകൊണ്ട് അന്വേഷണ പരാതിയാണ്. ഇവരൊക്കെ പ്രതികളാകാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട്? ഈ കൊലകാലികളെ സംരക്ഷിക്കാൻ വേണ്ടി ഇവരുടെ ശ്രമം. രണ്ടിതൊരു രാഷ്ട്രീയ കൂടാളിയാണ്. ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ട് പിറ്റേ ദിവസം തന്നെ പാർട്ടി സെക്രട്ടറി പറയുന്നു ഇദ്ദേഹം കുലംകുത്തിയാണ് എന്ന്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ അങ്ങേറ്റം വേദനയോടുകൂടി, എന്തോ ആകട്ടെ, എതിരാളിയോ ശത്രുവോ ആരോ ആകട്ടെ, മരിച്ച് അതിഭീകരമായ തെരുവിൽ മരിച്ചു വീണ ചെറുപ്പക്കാരനെ നോക്കിക്കൊണ്ട് പറയുകയാണ് ഇദ്ദേഹം കുലംകുത്തി തന്നെയാണ് എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇവർക്കൊക്കെ ഇതിനുള്ള പങ്കുണ്ട് എന്ന് ന്യായമായും സംശയിച്ചാൽ ആ സംശയത്തെ സംബന്ധിച്ച് അന്വേഷിച്ച് അതിൻ്റെ വ്യക്തമായ ഒരു പിന്നെ ചിത്രം കൊണ്ടുവരേണ്ടത് ഉദ്യോഗസ്ഥന്മാരാണ്. അവർ അതിൻ്റെ ശാസ്ത്രീയത്തിൽ ഉണ്ടാക്കി കൊടുക്കേണ്ട പണി പരാതി കൊടുത്ത ആൾക്കാരല്ല ഉള്ളത്, അത് ഉദ്യോഗസ്ഥനാണ്. അവർ അന്വേഷിക്കട്ടെ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചിരുന്ന ചിലരെങ്കിലും ഇതിൽ നിന്ന് വിടുതൽ വാങ്ങിപ്പോയത് ഈ അന്വേഷണം ചില ഭാഗത്ത് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായത് കൊണ്ടാണ് എന്നൊരു പ്രചരണം ഉണ്ടായിരുന്നു. അതിൽ അതെന്തെങ്കിലും ആർ എം പി നിങ്ങളുടെ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതിൽ രണ്ട് ഘട്ടമുണ്ട്. ഒന്ന്, കേരളത്തിലെ ചരിത്രത്തിൽ ഗൂഢാലോചന കേസിൽ ഉയർന്ന ശിക്ഷ പ്രതികൾക്കൊപ്പം ശിക്ഷിക്കപ്പെടുന്ന ഒരു 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 ജഡ്ജ്മെൻറ്റ് ആദ്യത്തേതാണ്. അതാണ് ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ ആര് ഒഴിവാക്കപ്പെട്ടതല്ല പ്രശ്നം. ആ കേസ് ഇപ്പോൾ ഈ കേസിലെ 7 പേരാണ് നേരിട്ട് ഏക്ഷൻ പങ്കെടുത്തിട്ടുള്ള ആളുകൾ. 7 പേർ ഗൂഢാലോചനക്കാരാണ്. എല്ലാവരും ഗൂഢാലോചനക്കാരല്ല. കേസിലെ 76 പ്രതികളും ഗൂഢാലോചന കുറ്റമല്ല ഉള്ളത്. 7 പേരായിട്ട് മാത്രമേ ഗൂഢാലോചന, അതിൽ ഓപ്പറേഷൻ നടത്തി ഏഴ് പേർ ഗൂഢാലോചന കേസിൽ ഈ പ്രതിപട്ടികയിൽ വന്ന് 7 പേരേ ഉള്ളൂ. അതിൽ സി എച്ച് അശോകൻ എന്ന് പറയുന്ന എൻ ജി യൂണിയൻ്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മരണപ്പെട്ടു. ബാക്കിയുള്ള 6 പേരിൽ 3 പേർ ശിക്ഷിക്കപ്പെടുകയും 3 പേർ വിട്ടേക്കപ്പെടുകയും ചെയ്തു. അതിന് സഹായിയായി വന്നിട്ടുള്ള പിന്നെ ലംബു പ്രദീപൻ വാളെടുത്ത് കൊടുത്ത ആൾ, വാഴപ്പടച്ചി റഫീഖ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഇതിനെ സഹായിച്ചിട്ട് കാറ് ഏറ്റിച്ച് കൊടുത്തത്. അദ്ദേഹത്തിന് ജീവരുന്നതും 100,000 രൂപയാണ് വിട. കുഞ്ഞനന്ദന് 100,000 രൂപയും ജീവരുന്നതുമാണ് വിട. അപ്പോൾ ഉയർന്ന ഈ പ്രതികൾക്കൊപ്പം തന്നെ ശിക്ഷിക്കപ്പെട്ട ഒരവസ്ഥ ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട്. ഇടപെടൽ ഉണ്ടായിട്ട് ഇവിടെ പി മോഹനെ ചോദ്യം, ഇപ്പോൾ കുറ്റപത്രം നിങ്ങൾ നോക്കൂ, ആ കുറ്റപത്രം പി മോഹൻ്റെ മൊഴിയില്ല. പി മോഹൻ്റെ ചോദ്യം ചെയ്യാനുണ്ട് അനുവദിച്ച്, അതാണ് പ്രശ്നം. ഇപ്പോൾ പി മോഹൻ്റെ മൊഴിയില്ലാതെ പോയത് പി മോഹനെ ചോദ്യം ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം പി മോഹനെ ചോദ്യം ചെയ്യാനുള്ള ഘട്ടമെത്തിയപ്പോൾ സി പി എം നേതൃത്വത്തിൻ്റെ മണി പണി പോലെ പി മോഹൻ പറയും. പി മോഹൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ എത്ര പീഡിപ്പിച്ചിട്ടും പാർട്ടി സെക്രട്ടറിയുടെ പേര് പറഞ്ഞില്ല, അത്ര വിപ്ലവകാരിയാണ് ഞാൻ. ഇയാളൊരു വിപ്ലവകാരിയുമല്ല, ഇയാൾ മണി മണി പോലെ പറയും. അത് അറിയുന്ന പാർട്ടി നേതൃത്വമാണ്
കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെയുള്ള 10 എം എൽ എമാരുടെ സംഘം ഇടിച്ചു കയറി കേസ് അന്വേഷണത്തെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി കേസ് അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി ശ്രമിച്ചു. രണ്ട്, രാഷ്ട്രീയമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് മോഹനൻ മാസ്റ്ററെ ചോദ്യം ചെയ്യാൻ വേണ്ടി എല്ലാ ഘട്ടത്തിലും അവർ കോടതി വക്കീലിൻ്റെ അഡ്വക്കേറ്റിൻ്റെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്തത്. ഒരു പീഡനവും അവിടെ നടന്നിട്ടില്ല. അങ്ങനെ വക്കീൽ ഈ പി മോഹനെ സംരക്ഷിക്കാൻ വേണ്ടി സി പി എമ്മിന് കഴിഞ്ഞു. കാരണം പ്രത്യേകിച്ച് ഈ സെക്രട്ടേറിയറ്റ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് വളഞ്ഞ സമയത്ത് രണ്ട് ദിവസം കൊണ്ട് സമരം ഉപേക്ഷിച്ച് സി പി എം സമരം ഉപേക്ഷിച്ചു. അന്ന് ഒരു ആക്ഷേപം ഉയർന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലടക്കമുള്ള ചില കാര്യങ്ങളിൽ സി പി എമ്മുമായി ഒരു രഹസ്യധാരണ ഉണ്ടായതിൻ്റെ വെളിച്ചത്തിലാണ് ഈ സമരം സി പി എം പിൻവലിച്ചതെന്ന് അന്ന് ആക്ഷേപം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു രമയം താങ്കളടക്കമുള്ള ആൾക്കാരൊക്കെ അന്ന് അതിലൊരു സംശയം പ്രകടിപ്പിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തിരുന്നു. ആ ഒരു ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? ചന്ദ്രശേഖരൻ്റെ കേസിൽ അങ്ങനെ ഒരു പിന്നെ ആക്ഷേപം കൃത്യമായി ഞങ്ങൾ പറഞ്ഞില്ല. ഒന്ന്, ചന്ദ്രശേഖരൻ്റെ കേസിൻ്റെ കുറ്റപത്രവും അതിൻ്റെ ആർഗ്യുമെൻറ്റിൻ്റെയും ഒരു ഘട്ടം പിന്നിട്ടപ്പോഴാണ് ഈ പ്രശ്നം സെക്രട്ടേറിയറ്റ് ഉണ്ടാകുന്നത്. പക്ഷേ അതിൽ ലാവ്ലിൻ കേസ് വന്നിട്ടുണ്ടെന്ന് സംശയിപ്പോലെ നിൽക്കുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻ്റ് ഇവിടെ മാത്രമല്ല, പല ഘട്ടങ്ങളിൽ അതെ ഇടപെടൽ വന്നിട്ടുണ്ട്. തീർച്ചയായും പിന്നീട് ലാവ്ലിൻ കേസിൻ്റെ പ്രശ്നത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അറിയാമല്ലോ.